കേരളത്തിനെ വിമർശിച്ച യോഗിയുടെ ചെവിക്ക് പിന്നീട് ഒരു റെസ്റ്റ് ബില്ലായിരുന്നു. എന്നിട്ടും നിർത്താതെ പിന്നെയും എന്തൊക്കെയോ പുലമ്പി. പക്ഷേ ഇതിനെല്ലാം കടുത്ത മറുപടി തന്നെ യു പി മുഖ്യന് ലഭിച്ചു. ചിലതൊക്കെ കോടിയേരി ബാലകൃഷ്ണനും പറയാനുണ്ട്. ഫേസ്ബുക്കിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. കുറിപ്പ് ഇങ്ങനെ: ഇന്ത്യ എവിടേക്കാണ് പോകുന്നത്? ഉത്കണ്ഠാജനകമായ ഈ ചോദ്യത്തിനുള്ള ആപൽക്കരമായ മറുപടിയാണ് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ കേരളത്തെ മുറിവേൽപ്പിക്കുന്ന നിലപാടുകൾ. തിരഞ്ഞെടുപ്പ് പ്രചരണ ചൂടിൽ ആലോചിച്ചുറപ്പിച്ച് ഇറക്കിയ വീഡിയോയിലാണ് കേരളത്തെ അധിക്ഷേപിക്കുന്ന പരാമർശം യോഗി നടത്തിയത്. ദേശീയ തലത്തിൽ തന്നെ ബി ജെ പിക്ക് ആശയപരമായും ബദൽ ഭരണ നടപടികളിലൂടെയും വെല്ലുവിളി ഉയർത്തുന്ന കരുത്തുറ്റ പ്രസ്ഥാനമാണ് സി പി ഐ എമ്മും എൽ ഡി എഫും. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും പിന്തുണയോടെ യോഗി കേരളത്തെ കടന്നാക്രമിക്കുന്നത്. സമാധാനമായി കഴിയുന്ന ഈ വികസിത നാടിനെ ഭീകരദേശമായി ചിത്രീകരിക്കുകയും ബി ജെ പിയെ ജയിപ്പിച്ചില്ലെങ്കിൽ യു പി കേരളമാകുമെന്ന ഭീതിപ്പെടുത്തലുമാണ് യോഗി നടത്തിയത്. ആധുനിക കാലത്തിന്റെ തിളക്കമായി കേരളം മാറിയതും ഇവിടുത്തെ സാമൂഹ്യ വികസന പുരോഗതിയും ചൂണ്ടിക്കാട്ടി യോഗിയുടെ നിലപാടുകളുടെ പൊള്ളത്തരം മുഖ്യമന്ത്രി പിണറായി വിജയൻ തുറന്നുകാട്ടിയിരുന്നു. മതനിരപേക്ഷ പുരോഗമന പക്ഷത്തുള്ളവരെല്ലാം യോഗിയെ തള്ളുകയും ചെയ്തു. കേരളത്തിന്റെ പുരോഗതി എണ്ണി പറഞ്ഞുകൊണ്ട് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് യോഗിക്ക് മറുപടി നൽകുകയും ചെയ്തു. പക്ഷേ ഇതൊന്നും ചെവികൊള്ളാനല്ല, തന്റെ നിലപാട് ആവർത്തിക്കാനാണ് യോഗി തയ്യാറായിരിക്കുന്നത്. കേരളത്തിലെ സർക്കാരിന്റെ കുഴപ്പം താൻ വിളിച്ചു പറയുകയാണെന്നും ശരിയത്തല്ല ഇന്ത്യൻ ഭരണഘടനയെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മലയാളക്കാരിയെ അധിക്ഷേപിച്ചതിൽ യോഗിക്കൊരു ഖേദവുമില്ല. യഥാർത്ഥത്തിൽ യോഗിക്ക് മാത്രമല്ല, പ്രധാനമന്ത്രി മുതൽ സംസ്ഥാനത്തെ ബി ജെ പി നേതാക്കൾക്കു വരെ കേരളം എന്നാൽ ചതുർത്ഥിയാണ്. ഇന്ത്യക്ക് മാതൃകയായ ഭരണം നടത്തുന്ന എൽ ഡി എഫ് സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ 100 ജന്മം ജനിച്ചാലും ഇക്കൂട്ടർക്ക് കഴിയില്ല. ഇന്ത്യൻ ഭരണഘടനയെയും ശരീഅത്തിനെയും പറ്റിയുള്ള പരാമർശം ഹിജാബ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലെ അക്രമ രാഷ്ട്രീയത്തെ തുണയ്ക്കുന്നതാണ്. ശിരോവസ്ത്രം ധരിച്ചതിനാൽ കർണാടകത്തിൽ വിദ്യാർത്ഥികളെ ക്ലാസ്സിൽ നിന്നോ വിദ്യാലയത്തിൽ നിന്നോ വ്യാപകമായി പുറത്താക്കുകയാണ്. ഇതിനുവേണ്ടി കാവിഷാൾ കഴുത്തിലിട്ട സംഘപരിവാർ കലാപം നടത്തുന്നു. സ്കാർഫ് ധരിച്ചു വന്നവരെ ആക്രമിക്കാൻ തുനിയുകയും ചെയ്തു. കർണാടകയിലെ ബി ജെ പി ഭരണം ആക്രമികൾക്ക് ഒത്താശ ചെയ്യുന്നു. ബി ജെ പി ഭരണമുള്ള മധ്യപ്രദേശിൽ ഹിജാബിനെതിരെ വിദ്വേഷ പ്രകടനങ്ങൾ നടന്നു. ഉത്തരാഖണ്ഡിലെ ബി ജെ പി മുഖ്യമന്ത്രിയാകട്ടെ, വീണ്ടും ഭരണം കിട്ടിയാൽ സംസ്ഥാനത്ത് വേഷത്തിൽ മാത്രമല്ല വ്യക്തിനിയമം തന്നെ മാറ്റിമറിച്ച് ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. ശിരോവസ്ത്ര പ്രശ്നം പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധത്തിന് കാരണമായി. ഇത്രയൊക്കെയായിട്ടും പ്രധാനമന്ത്രി നീണ്ട മൗനത്തിലാണ്. ഇത് ഹിന്ദുത്വ വർഗീയ കോമരങ്ങളുടെ ആക്രമണങ്ങളെ പ്രോത്സാഹിപ്പിക്കലാണ്. ഹിജാബ് വിരുദ്ധ കോലാഹലം രാജ്യത്ത് വ്യാപകമാക്കാൻ കേന്ദ്ര ഭരണകക്ഷിയും അവരെ പിന്താങ്ങുന്ന വർഗീയ ശക്തികളും കൊണ്ടുപിടിച്ച് ശ്രമിക്കുമ്പോൾ കേരളം എങ്ങനെ പ്രതികരിക്കുന്നുവെന്നത് ലോകം കാണുന്നു. ഹിജാബ് വിവാദം രാജ്യത്തെ വിഭജിക്കുന്നതിനുള്ള അജണ്ടയാണെന്ന് സി പി ഐ എമ്മും മുഖ്യമന്ത്രി പിണറായി വിജയനും വ്യക്തമാക്കി. എൽ ഡി എഫ് സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി 53 സ്കൂൾ കെട്ടിടം ഫെബ്രുവരി 10 പൂവച്ചലിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തിരുന്നു. ആ സമ്മേളനത്തിൽ ഹിജാബ് ധരിച്ച വിദ്യാർത്ഥിനികളുടെ പ്രാർത്ഥനാ ഗാനത്തോടെയാണ് സമ്മേളനം ആരംഭിച്ചത്. ഹിജാബ് വിരുദ്ധ വർഗീയ വികാരം ഇളക്കാൻ സംഘപരിവാർ ശക്തികൾ ആക്രോശിച്ച് ഇറങ്ങുമ്പോഴാണ് കർമ്മം കൊണ്ട് എൽ ഡി എഫ് സർക്കാർ മറുപടി നൽകിയത്. മാനവ വികസനം പറഞ്ഞുകൊണ്ട് ബി ജെ പിക്ക് ജയിക്കാൻ പറ്റില്ല. കാരണം ആ മേഖലകളിലെല്ലാം ബി ജെ പി ഭരണം നാടിനെ പിന്നോക്കം തള്ളുകയാണ്. ഉത്തർപ്രദേശിൽ ജനസംഖ്യയുടെ 37.79% ദരിദ്രരാണെന്ന് നീതി ആയോഗ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് കേരള ജനസംഖ്യയുടെ 3 ഇരട്ടിയാണ്, അതായത് 9 കോടി പേർ. ഇന്ത്യയിൽ പട്ടിണി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമാണ് കേരളം, 0.79% മാത്രം. സംസ്ഥാനത്തെ അതീവ ദരിദ്രരെ കണ്ടെത്തി അവരെ കൈപ്പിടിച്ചുയർത്താൻ പ്രത്യേക പരിപാടി 2 പിണറായി സർക്കാർ നടപ്പാക്കുകയാണ്. അതിനുള്ള സർവേയും പൂർത്തിയായി. ഇതിനകം കണ്ടെത്താനായത് 100,000-ൽ താഴെ ആൾക്കാരെ മാത്രമാണ്. ഭരണം കൊണ്ട് പട്ടിണിയുടെ നരകം കെട്ടിപ്പൊക്കിയ ബി ജെ പി നേതാക്കളാണ് പട്ടിണി പൊതുവിലില്ലാത്ത കേരളത്തെ അധിക്ഷേപിക്കുന്നത്. അപ്പോൾ മാനവ വികസന സൂചികകളിൽ മത്സരിക്കാൻ കഴിയാത്ത മോദിയും യോഗിയും കൂട്ടരും ജയിക്കാൻ ആശ്രയിക്കുന്നത് തീവ്ര വർഗീയതയെയാണ്. യു പിയിലെ ജനസംഖ്യാനുപാതം ശരാശരി നോക്കിയാൽ ഹിന്ദുക്കൾ 80%, ന്യൂനപക്ഷം 20% എന്നതാണ്. അതുകൊണ്ടാണ് വർഗീയത കുത്തിയിളക്കാൻ ശ്രമിക്കുന്നത്. ഇതിന് ഇന്ധനം പകരാനാണ് കർണാടകയിൽ ഹിജാബ് വേട്ട തുടങ്ങിയതും. ഇതിന്റെ തന്നെ മറ്റൊരു രൂപമാണ് ഇന്ത്യയുടെ വാനമ്പാടി ലതാ മങ്കേഷ്കറിന് ആദരാഞ്ജലി അർപ്പിച്ച ഷാറൂഖ് ഖാൻ മൃതദേഹത്തിൽ തുപ്പിയെന്ന വ്യാജ പ്രചരണവും വൈദ്യശാസ്ത്ര മേഖലയിൽ ചരകശബ്ദം കൊണ്ടുവരുന്നതുമെല്ലാം. ലോകം ആരാധിക്കുന്ന മഹാനടനാണ് ഷാറൂഖ് ഖാൻ. പകരം വയ്ക്കാനില്ലാത്ത വിശ്വനാഥമായ ലതാ മങ്കേഷ്കർക്ക് പ്രണാമമർപ്പിച്ചപ്പോൾ മാസ്ക് മാറ്റി ഖുറാൻ വചന പ്രാർത്ഥന നടത്തിയതിനെയാണ് തുപ്പൽ പ്രയോഗമായി ചിത്രീകരിച്ച സംഘപരിവാർ പരതിയത്.
ആധുനിക വൈദ്യശാസ്ത്ര മേഖലയിൽ ബിരുദം നേടി ഇറങ്ങുന്നവർ ഇതുവരെ ഹിപ്പോക്രാറ്റിക് പ്രതിജ്ഞയാണ് എടുത്തിരുന്നത് ഗ്രീക്ക് വൈദ്യശാസ്ത്ര പ്രതിഭയായ ഹിപ്പോക്രാറ്റിസിന്റെ പേരിലുള്ള ഈ സത്യവാചകം 1948 ൽ വേൾഡ് മെഡിക്കൽ അസോസിയേഷൻ ജനറൽ അസംബ്ലി ജനീവയിൽ ചേർന്ന് രൂപം നൽകിയതാണ് മനുഷ്യത്വത്തിനും നൈതികതയ്ക്കും രോഗികളുടെ സ്വകാര്യതയ്ക്കും ഊന്നൽ നൽകുന്നതാണ് ഇത് പ്രായം മതം ദേശീയം രാഷ്ട്രീയം ഇതൊന്നും നോക്കാതെ വിവേചനരഹിതമായി രോഗികളെ ചികിത്സിക്കാനുള്ള ബോധം പകരുന്നതാണ് ഈ പ്രതിജ്ഞ ഇതിനെ ഒരു വലിയ അർത്ഥമുണ്ട് ജനീവ ഡിക്ലറേഷൻ പ്രകാരമുള്ള പ്രതിജ്ഞയ്ക്ക് പകരം ചരകശബ്ദം ഏർപ്പെടുത്താനുള്ള നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ശുപാർശ വകതിരിവില്ലാത്തതാണ് ഇന്ത്യൻ ദർശനത്തിലെ ഭൗതികവാദ നിരയിലുള്ള ചിന്തകനാണ് ചരകൻ പക്ഷേ ആ ഭൗതികവാദത്തിലല്ല ശാസ്ത്രവിരുദ്ധതയിൽ ഊന്നിയതാണ് ചരകശബ്ദം കിഴക്ക് നോക്കി പ്രതിജ്ഞയെടുക്കണമെന്നതാണ് ഒരു നിർദ്ദേശം ബ്രാഹ്മണ സ്തുതി വേറെ സ്ത്രീയെ അവരുടെ ഭർത്താവിന്റെയോ ബന്ധുവിന്റെയോ സാന്നിധ്യത്തിലെ പരിശോധിക്കാവൂ എന്ന് പറയുന്നുണ്ട് സ്ത്രീകളെ ഡോക്ടർ പരിശോധിക്കുമ്പോൾ മറ്റൊരു സ്ത്രീ അവിടെ ഉണ്ടാകണമെന്നതാണ് ഇന്നത്തെ വ്യവസ്ഥ അതുമാറ്റി സ്ത്രീയുടെ ബന്ധുവായ പുരുഷനെ പരിശോധനയിലോ ചികിത്സയിലോ സാക്ഷിയാക്കണമെന്നത് സ്ത്രീ വിരുദ്ധതയും സ്വകാര്യതാ ലംഘനവുമാണ് ഇങ്ങനെ ചരകശബ്ദം ഇന്ത്യയുടെ മാനം ലോകത്തിനു മുന്നിൽ കെടുത്തുന്നതാണ് ഇപ്രകാരം നാനാവിധത്തിൽ ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമാക്കി അധപതിപ്പിക്കുന്നതിനുള്ള അജണ്ട തീവ്രമായി നടപ്പാക്കുകയാണ് ബി ജെ പി ഭരണവും അവരുടെ തണലിൽ അക്രമാസക്തമായി സംഘപരിവാർ സംഘങ്ങളും ന്യൂനപക്ഷങ്ങളെ അധിക്ഷേപിച്ചും ഭീഷണിപ്പെടുത്തിയും അപമാനിക്കുകയെന്നത് കാവിക്കൂട്ടത്തിന്റെ സംഘടിത പ്രവർത്തന ശൈലിയാണ് ഇത്തരം പ്രവൃത്തികൾക്ക് കേരളത്തിന്റെ മണ്ണ് കിട്ടാത്തതിന്റെ അരിശമാണ് യോഗിയുടെ ആവർത്തിച്ചുള്ള കേരള വിരുദ്ധ വാചകമടിയിൽ തെളിയുന്നത് ഒരു മുസ്ലിം സ്ത്രീയോ മറ്റു മതവിഭാഗത്തിൽപ്പെട്ടവരോ ഏത് വസ്ത്രം ധരിക്കണമെന്നും ശിരോവസ്ത്രം ധരിക്കണോ വേണ്ടയോ എന്നും തീരുമാനിക്കാനുള്ള അവകാശം അവർക്കുള്ളതാണ് ഹിജാബ് സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ വസ്ത്രമാണെന്ന ചർച്ച ചിലർ നടത്തുന്നുണ്ട് കാവിപ്പട ഹിജാബിന്റെ പേരിൽ ഉറഞ്ഞു തുള്ളുമ്പോൾ ഇത്തരം ചർച്ച ഒട്ടും ആശ്വാസമല്ല വ്യക്തി നിയമങ്ങൾ ഇന്ത്യയുടെ നാനാത്വത്തിന്റെ പ്രതിഫലനമാണ് രാജ്യത്ത് ഒരു വ്യക്തി നിയമം എന്ന RSS തിട്ടൂരം മികച്ചതാണെന്ന തെറ്റിദ്ധാരണ സൃഷ്ടിക്കാൻ നോക്കുന്നുണ്ട് എന്നാൽ ഇന്നത്തെ പരിതസ്ഥിതിയിൽ ഇത് ഇന്ത്യയുടെ സാംസ്കാരിക സത്തത്തെ തന്നെ അട്ടിമറിക്കലാണ് വിവിധ തരം പൂക്കൾ നിറഞ്ഞ ഉദ്യാനം പോലെയാണ് ഇന്ത്യ ലോകവും അങ്ങനെ തന്നെ ഇവിടെ ഒരു ഭാഷയും ഒരേ തരം വേഷവും ഭക്ഷണ രീതികളും വിവാഹ രീതികളും വിശ്വാസങ്ങളും ആചാര മര്യാദകളും സാധ്യമല്ല അതിനെ നിർബന്ധിക്കുന്നത് അവരുടെ ആചാരപരമായ മൗലികതയെ ഇല്ലാതാക്കുന്നതാണ് അതുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടനയുടെ 25-ാം വകുപ്പ് വേഷത്തിൽ ഉൾപ്പെടെ വൈവിധ്യം ഉറപ്പു നൽകുന്നത് ഇവിടെ ഒരു കാര്യം ഓർമ്മിപ്പിക്കേണ്ടതുണ്ട് ഹിജാബിനെ വർഗീയ വിഷത്തിലാക്കാൻ സംഘപരിവാർ ശ്രമിക്കുമ്പോൾ അതിനെ തടയേണ്ടത് മതനിരപേക്ഷത കൊണ്ടാകണം അല്ലാതെ ബദൽ തീവ്ര വർഗീയത പരത്തിക്കൊണ്ടാകരുത് RSSന്റെ ഏക സംസ്കാര പ്രഘോഷണങ്ങൾ ഫാസിസത്തിന്റെ കുഴൽവിളികളാണ് ഈ നിലപാട് ഉള്ളതുകൊണ്ടാണ് ഹിജാബ് വിഷയത്തിൽ കർണാടകയിൽ DYFI-ഉം SFI-ഉം ശിരോവസ്ത്ര സ്വാതന്ത്ര്യത്തിനു വേണ്ടി പരസ്യ ക്യാമ്പയിനുമായി രംഗത്ത് വന്നത് ഭരണഘടനയുടെ 25-ാം വകുപ്പ് ഉറപ്പു നൽകുന്നതാണ് മതസ്വാതന്ത്ര്യവും വേഷഭക്ഷണ സ്വാതന്ത്ര്യവും ഇത് ലംഘിക്കാനാണ് ശരീരത്തിന്റെ പേരു പറഞ്ഞ ഭരണഘടനാ വ്യവസ്ഥയെ അട്ടിമറിക്കാൻ യോഗി ഭീഷണി പുറപ്പെടുവിക്കുന്നത് കാവ്യ വസ്ത്രവും കാവ്യ മേൽമുണ്ടും യോഗി ധരിക്കുന്നത് ഗീതയുടെയോ സിക്കുകാർ ടർബൻ ധരിക്കുന്നത് ഗുരുനാനാക്ക് ഗ്രന്ഥത്തിന്റെയോ കരുത്തിലല്ല ഇന്ത്യൻ ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതുപോലെ മറ്റൊരു വിഭാഗത്തിലുള്ളവർക്ക് ശിരോവസ്ത്രം ധരിക്കാൻ ഇന്ത്യൻ ഭരണഘടന സ്വാതന്ത്ര്യം നൽകുന്നുണ്ട് അതിന്മേൽ കയ്യേറ്റം നടത്തി ശിരോവസ്ത്രധാരണം കുറ്റമാക്കുന്നത് ഇന്ത്യയെ വിഭജിക്കാനുള്ള വിദ്വേഷത്തിന്റെ വിഷവിത്ത പാകലാണ് യോഗിയുടെയും കൂട്ടരുടെയും ഇത്തരം കളികൾക്ക് കേരളത്തിന്റെ മണ്ണ് കിട്ടില്ലെന്ന് കോടിയേരി ബാലകൃഷ്ണൻ ഫേസ്ബുക്കിൽ കുറിച്ചു എന്തായാലും യോഗിയുടെ ഒട്ടുമിക്ക പ്രഹസനമൊക്കെ നേതാവ് എണ്ണി എണ്ണി പറഞ്ഞിട്ടുണ്ട് ഈ സന്ദർഭത്തിൽ പോത്തിന്റെ ചെവിയിൽ വേദമോതിയിട്ട് കാര്യമില്ലെന്ന പഴഞ്ചൊല്ലാണ് ഓർമ്മ വരുന്നത്